ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്യാണ റിവ്യൂലേക്ക് സ്വാഗതം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡറായി കല്യാണി തന്നെ വേണമെന്ന് നന്ദന അഖിലയോട് പറയുന്നു. ഇത് കേട്ട് അഖില പറയുന്നു, അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ നന്ദന ചോദിക്കുകയാണ്, എന്തുകൊണ്ട്? ഇത് കേട്ട് അഖില പറയുന്നു, സാധ്യമല്ല, അത്ര തന്നെ. ഉടനെ നന്ദന പറയുകയാണ്, ആന്റി ബിസിനസ് ആണ്, ബിസിനസ്സിൽ വ്യക്തി വൈരാഗ്യങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത് കേട്ട് അഖില പറയുന്നു, നന്ദന ബിസിനസിന്റെ നിയമങ്ങളൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട. നിന്റെ കയ്യിലിരിക്കുന്ന MBA ഗോൾഡ് മെഡൽ കൊണ്ട് മാത്രം ബിസിനസ്സിൽ ഇറങ്ങി തിരിച്ചതാ നിന്റെ തെറ്റ്. ബിസിനസ്സിന് വേണ്ടത് അനുഭവ സമ്പത്ത്. അനുഭവ സമ്പത്തുള്ളവരുടെ കാഴ്ചപ്പാടുകൾ തെറ്റല്ല എന്നുറപ്പുള്ള കണക്കുകൂട്ടലുകളാണ് ബിസിനസ്, അല്ലാതെ പുസ്തകങ്ങളിൽ നിന്നും വായിച്ചു പഠിച്ച അറിവല്ല. നീ കേട്ടിട്ടില്ലേ, കടലാസിലെ പശു പുല്ല് തിന്നാറില്ല. അനുഭവങ്ങളുടെ പീഠത്തിൽ കയറി നാളെയെ നേരത്തെ കൂട്ടി അറിയുന്നവനാ ബിസിനസ്സിൽ വിജയിക്കുന്നത്. ഇത് കേട്ട് നന്ദന പറയുന്നു, ആന്റി ബോധപൂർവം വിഷയത്തിൽ നിന്ന് വഴുതി പോകുന്നതാണോ അതോ ഞാൻ കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നതിനെ കുറിച്ചാ സംസാരിച്ചത്? ആന്റി സംസാരിക്കുന്നത് ബിസിനസിന്റെ തിയറിയെ കുറിച്ചും. ഇത് കേട്ട് അഖില പറയുന്നു, നോ, ഞാൻ സംസാരിക്കുന്നത് ബിസിനസ്സിലെ എത്തിക്സിനെ കുറിച്ചാ. ഒരു കമ്പനിയിൽ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കെ സ്വന്തം പേറ്റന്റുമായി മറ്റൊരു കമ്പനി തുടങ്ങിയവളാ നീ ഈ പറഞ്ഞ കല്യാണി. അങ്ങനെ ബിസിനസ്സിൽ ചതിയും വഞ്ചനയും കലർത്തിയ ബ്രാൻഡ് അംബാസിഡറുടെ പെരുമ കൊണ്ട് 200 കോടിയെന്നല്ല 2000 കോടിയുടെ ബിസിനസ് ആയാലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ട. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു കാരണവശാലും കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടുകൊണ്ട് വരുന്ന അരവിന്ദ് അഖിലയോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് പറ്റില്ല? ഉടനെ അഖില പറയുന്നു, അപ്പോ നീയും കൂടി ചേർന്നുള്ള പരിപാടിയായിരുന്നല്ലേ. എനിക്ക് തോന്നി ഈ കണ്ടീഷന്റെ പിന്നിൽ ഉറപ്പായിട്ടും നീ ഉണ്ടാകുമെന്ന്. ഉടനെ അരവിന്ദ് പറയുന്നു, അതെ ഞാനും ഉണ്ട്. പറ്റില്ല എന്നാണ് അവസാന തീരുമാനമെങ്കിൽ ബ്രോ തുടങ്ങിയതുപോലെ അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന മറ്റൊരു കമ്പനി കൂടി ഇവിടെ ഉദയം ചെയ്യും. എന്നിട്ട് ഞാൻ കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കും. ദയവു ചെയ്ത് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കരുതമ്മ, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അഖില പറയുന്നു, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന ബിസിനസ്സുകാരിയെ പേടിപ്പെടുത്തുകയാണോ നീ? ഉടനെ അരവിന്ദ് പറയുന്നു, പേടിപ്പെടുത്തലൊന്നും അല്ലമ്മേ, സത്യമാ ഞാൻ പറഞ്ഞത്. അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി കല്യാണിയെ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കും ഞാൻ. ഇത് കേട്ടോണ്ട് വരുന്ന ശിവരാമകൃഷ്ണൻ കൈ കൊട്ടിക്കൊണ്ട് പറയുന്നു, കൊള്ളാം, വെരി ഗുഡ്. രണ്ടു മക്കൾ രണ്ട് ചേരികളെ തിരിയുന്നത് കാണാനേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പറ്റുമെങ്കിൽ പരസ്പരം അവരെ കൊണ്ട് ആയുധം എടുപ്പിക്കണം, എന്നാലേ നിയോഗം പൂർത്തിയാകൂ. ഇത് കേട്ട് അഖില പറയുന്നു, ഓ, അപ്പൊ എനിക്കെതിരെ അണിയറയിൽ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പടയൊരുക്കമായിരുന്നു അല്ലേ? ഉടനെ ശിവരാമകൃഷ്ണൻ പറയുന്നു, എന്തു പടയൊരുക്കം? അഖില, ഇതിനൊക്കെ കാരണം നിന്റെ പിടിവാശി മാത്രമാണ്. പിടിവാശികൾ സർവനാശമേ സമ്മാനിക്കൂ അഖില. ഇത് കേട്ട് അഖില പറയുന്നു, തൃച്ചംബരത്ത് നാശം വരാൻ കാരണം എന്റെ പിടിവാശികളല്ല. ഉടനെ അരവിന്ദ് പറയുകയാണ്, അതെ, അമ്മയുടെ പിടിവാശികൾ കൊണ്ട് മാത്രമാണ് തൃച്ചംബരത്ത് സർവനാശം വിതച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാസേട്ടനെ വിളിച്ചു വരുത്തിയിട്ടും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അഖില പറയുന്നു, ഷട്ട് അപ്പ്. അപ്പോൾ അരവിന്ദ് പറയുകയാണ്, ഉത്തരം മുട്ടുമ്പോൾ വായടപ്പിച്ചിട്ട് കാര്യമില്ലമ്മേ. ഇത് കേട്ട് നന്ദന പറയുന്നു, അരവിന്ദ് പ്ലീസ്. ശിവരാമകൃഷ്ണൻ നന്ദനയോട് കണ്ണുകൊണ്ട് കാണിക്കുന്നു അരവിന്ദിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ. തുടർന്ന് നന്ദന അരവിന്ദിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശിവരാമകൃഷ്ണൻ അഖിലയോട് പറയുന്നു, അഖില, ഒരു വീടിനേക്കാൾ ചെറുതാണ് അതിന്റെ വാതിൽ, വാതിലിനേക്കാൾ ചെറുതാണ് അതിന്റെ പൂട്ട്, ആ പൂട്ടിനേക്കാൾ ചെറുതാണ് അതിന്റെ താക്കോൽ. ആ ഒരു ചെറിയ താക്കോൽ കൊണ്ട് വീട് മുഴുവൻ തുറക്കാൻ പറ്റും. അതുപോലെ ചെറിയ ചില വിട്ടുവീഴ്ചകൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ഈ പിടിവാശികൾ മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ നീ സ്വയം തോറ്റുപോകും. ഈ കാര്യത്തിൽ മാത്രമല്ല, ജീവിതം മുഴുവൻ തോറ്റുകൊണ്ടേയിരിക്കും. അങ്ങനെ ശിവരാമകൃഷ്ണൻ അകത്തേക്ക് പോകുന്നു. അഖില പുച്ഛത്തോടുകൂടി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് കല്യാണി പേപ്പറുകൾ കട്ട് ചെയ്ത് 1, 2, 3 നാക്കുന്നു. ടേബിളിൽ 1, 2, 3 എന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ആനന്ദ് അവിടേക്ക് വരുന്നു. ആനന്ദ് കല്യാണിയോട് ചോദിക്കുന്നു, എന്താ കല്യാണി, നീ എന്താ പേപ്പർ വെട്ടി കളിക്കുവാണോ? ഇത് കേട്ട് 3 എടുത്ത് കാണിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, വലിയ കുഞ്ഞെ ഇത് കണ്ടോ? അപ്പോൾ സംശയത്തോടുകൂടി ആനന്ദ് ചോദിക്കുന്നു, ഇതെന്താ 1, 2, 3 നീ എന്താ 1, 2 വെട്ടി കളിക്കുകയാണോ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, ദാ 1, 2, 3 ഈ 3 ഒരു പ്രത്യേകതയുണ്ട്, എന്താന്ന് പറയാമോ? ഇത് കേട്ട് അതേന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുന്നു ആനന്ദ്. അപ്പോൾ കല്യാണി പറയുന്നു, പറ, പെട്ടെന്ന് പറ. തുടർന്ന് കല്യാണി പറയുകയാണ്, എനിക്കറിയാം വലിയ കുഞ്ഞിന് ഇതൊന്നും ഓർമ്മ കാണില്ല എന്ന്. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, അപ്പോഴേക്കും എന്റെ ചെമ്പരത്തി കുട്ടി അങ്ങ് പിണങ്ങിയോ? എന്താ കേട്ടോ, ഇത് നിന്നെ പോലെ പേപ്പറിൽ വെട്ടിവെച്ചിരിക്കുന്ന തീയതിയല്ല, എന്റെ ഹൃദയത്തിൽ കുറിച്ചിട്ട തീയതിയാ. ആരും കൊതിക്കുന്ന എന്റെ പ്രേയസിയെ ഞാൻ സ്വന്തമാക്കിയ ദിവസം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, അപ്പോ ഓർമ്മയുണ്ടല്ലേ കൊച്ചു കള്ളൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആനന്ദ് പറയുന്നു, ഇത് മാത്രമല്ല, ഞാൻ നിന്നോട് പ്രണയം പറഞ്ഞത് ഞാൻ സ്നേഹിച്ച കണ്ണുകളുടെ ഉടമ നീയാണെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ എല്ലാ തീയതികളും മനസ്സിനകത്തുണ്ട് കല്യാണി. ഇത് കേട്ട് കല്യാണി പറയുന്നു, സന്തോഷമായി വലിയ കുഞ്ഞെ. വലിയ കുഞ്ഞൻ അറിയുമോ, ഇനി 3 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഞാൻ ദേ ഈ ഹൃദയത്തിന്റെ ഉടമയായ നാളു വരാൻ. ഇത് കേട്ട് ആനന്ദ് പറയുന്നു, കൊള്ളാലോ, എന്നാൽ ഇനിയുള്ള ആ 3 ദിവസം
വിശ്വാസത്തിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടായിക്കോട്ടെ. ഇത് കേട്ട് സംശയത്തോടുകൂടി കല്യാണി ചോദിക്കുന്നു, എന്ന് വെച്ചാൽ? അപ്പോൾ ആനന്ദ് പറയുന്നു, എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ ഈ 3 ദിവസവും എന്റെ കല്യാണിക്കുട്ടിക്ക് ഓരോരോ സമ്മാനങ്ങൾ തരാൻ പോകുക. ഇത് കേട്ട് അതിശയത്തോടുകൂടി കല്യാണി പറയുന്നു, സത്യം? അപ്പോൾ ആനന്ദ് പറയുന്നു, സത്യം. ഉടനെ ചിരിച്ചുകൊണ്ട് കല്യാണി പറയുന്നു, അത് കൊള്ളാം കേട്ടോ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, പിന്നെ ഈ സമ്മാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നീ മനസ്സിലാഗ്രഹിക്കുന്ന സമ്മാനങ്ങളായിരിക്കും ഞാൻ ഓരോ ദിവസവും നിനക്ക് തരുന്നത്. ഇത് കേട്ട് കല്യാണി പറയുന്നു, ആ അത് നടന്നതുപോലെ തന്നെ. അപ്പോൾ ആനന്ദ് പറയുകയാണ്, നമുക്ക് നോക്കാമെന്നേ, ഒരു കാര്യം ചെയ്യ്, ഇന്ന് മുതല് നീ എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുവോ ആ സമ്മാനത്തിന്റെ പേരും അന്നത്തെ തീയതി എഴുതി ഒരു ബോക്സിലിട്ട് വെക്ക്. ഇനിയുള്ള 3 ദിവസങ്ങളിൽ ഞാൻ നിനക്കുള്ള ഓരോ സമ്മാന പൊതികളും കൊണ്ടുവന്ന് ദാ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാം. 3-ാമത്തെ ദിവസം നീ ആ ബോക്സ് പൊട്ടിച്ചു നോക്കണം. ഓരോ ഡേറ്റിലും നീ എഴുതിയ സമ്മാനമാണോ ഞാൻ കൊണ്ടുവന്നേന്ന് അപ്പ കാണാലോ. ഇത് കേട്ട് കല്യാണി ചോദിക്കുന്നു, വലിയ കുഞ്ഞു സത്യമാണോ ഈ പറയുന്നത്? ഉടനെ ആനന്ദ് പറയുന്നു, പിന്നെ സത്യമല്ലാതെ ഞാൻ എന്റെ സുന്ദരി കുട്ടിയോട് കള്ളം പറയുമോ? അങ്ങനെ രണ്ടുകൾ ചേർത്ത് വെച്ച് ഒരു ലവ് ആക്കി ആനന്ദ് കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. തുടർന്ന് ആനന്ദ് പറയുന്നു, ഇറങ്ങട്ടെ. അപ്പോൾ കല്യാണി പറയുകയാണ്, അയ്യോ ചോറെടുത്തില്ല. അങ്ങനെ ചോറെടുത്ത് കല്യാണി ആനന്ദിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആനന്ദ് കല്യാണിയെ ചേർത്ത് പിടിച്ച് നെറ്റിക്കൊന്നിടിച്ചിട്ട് കല്യാണിയോട് പറയുന്നു, പോട്ടെ. അങ്ങനെ ആനന്ദ് കമ്പനിയിലേക്ക് പോകുന്നു. കല്യാണി പേപ്പർ കൊണ്ടുണ്ടാക്കിയ ട്രീയിൽ നോക്കി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് കല്യാണി പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് ദാസേട്ടൻ വരുന്നു. കല്യാണി ഇടയ്ക്കിടയ്ക്ക് ദാസേട്ടനെ നോക്കുന്നുണ്ട്. ദാസേട്ടനും ഇടയ്ക്കിടയ്ക്ക് കല്യാണിയെ നോക്കുന്നുണ്ട്. ദാസേട്ടൻ നോക്കുമ്പോൾ കല്യാണി മുഖം മാറ്റും. കല്യാണി നോക്കുമ്പോൾ ദാസേട്ടനും മുഖം മാറ്റും. തുടർന്ന് കല്യാണിയുടെ മുന്നിലൂടെ ദാസേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ദാസേട്ടൻ പറയുന്നു, ഛേ എത്ര നാളായി ഇങ്ങനെ വെറുതെ ഇരിക്കുക. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ വല്ല അജീർണവും പിടിക്കും. ഇനിയിപ്പം തൃച്ചംബരത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് വേറെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അനിയൻകുട്ടന്റെ കാര്യങ്ങളെങ്കിലും നടത്തിക്കൊടുക്കാൻ അത് ഉപകരിച്ചേനെ. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ഓരോരോ രോഗങ്ങളും പിടികൂടും. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. അനിയൻകുട്ടൻ വളർന്നു വരുക, അവന് കളക്ടർ ആകണമെന്ന ആഗ്രഹം, അവന് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കണമെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഒരു ജോലി അത്യാവശ്യമാ. ആ ഇവിടെ ഇരുന്ന് ജോലി വേണമെന്ന് പറഞ്ഞാൽ ആരും ജോലി ഇങ്ങോട്ട് കൊണ്ട് തരില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ട് കല്യാണി തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. ദാസേട്ടൻ പറയുന്നു, ഒരു വഴിയുണ്ട്. അങ്ങനെ ദാസേട്ടൻ കല്യാണിയെ നോക്കുന്നു. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ കല്യാണി പച്ചക്കറികൾ അരിയുന്നു. ദാസേട്ടൻ പറയുന്നു, വലിയ കുഞ്ഞിനോട് പറഞ്ഞിരുന്നെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ഡ്രൈവറുടെ പണി തരപ്പെടുത്തി തന്നേനെ. വലിയ കുഞ്ഞിനോട് ഞാൻ എങ്ങനെയാ പറയുക? വലിയ കുഞ്ഞാണെങ്കിൽ അതേപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ആ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. പത്രം നോക്കി എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോന്നറിയാൻ ഇവിടെ പത്രവുമില്ലല്ലോ. ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ അടങ്ങിയിരുന്നൊരു ശീലവുമില്ല. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി കല്യാണി പച്ചക്കറികൾ സ്പീഡിൽ അരിയുന്നു. ദാസേട്ടൻ പറയുന്നു, അങ്ങനെ വിചാരിക്കാത്തവരുണ്ടെങ്കിൽ അവരെന്നെ സഹായിക്കാതിരിക്കില്ല. ഇത് കേട്ട് പച്ചക്കറികളും എടുത്തുകൊണ്ട് കല്യാണി അടുക്കളയിലേക്ക് പോകുന്നു. ദാസേട്ടൻ അടുക്കളയിലേക്ക് എത്തി നോക്കുന്നു. തുടർന്ന് ശേന്നും പറഞ്ഞ് ദാസേട്ടൻ ആലോചിച്ചിരിക്കുന്നു. ദാസേട്ടൻ പറയുന്നു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഏതായാലും അമ്പലം വരെ ഒന്ന് പോകുക. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അങ്ങനെ ദാസേട്ടൻ അവിടെ ഒന്ന് പോകുന്നു. കല്യാണി ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ പോയോ എന്ന് എത്തി നോക്കുന്നു. ദാസേട്ടൻ പോയതിനു ശേഷം കല്യാണി പൊട്ടിച്ചിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് വിലാസിനി തൃച്ചംബരത്തിന്റെ മുറ്റത്ത് ആരെയോ ഫോൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ദാസേട്ടൻ റോഡിലൂടെ പോകുന്നതായി വിലാസിനി കാണുന്നു. വിലാസിനി ദാസേട്ടനോട് പറയുന്നു, ഹലോ ഒന്നവിടെ നിന്നേ, ഒന്നിങ്ങി വന്നേ, എങ്ങോട്ടാ യാത്ര? ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, അമ്പലത്തിൽ പോകുവാണ് മാഡം. ഇത് കേട്ട് കളിയാക്കിക്കൊണ്ട് വിലാസിനി പറയുന്നു, ഓ ക്ഷേത്ര ദർശനത്തിന് പോകുവാണല്ലേ ദാസ് മഹാരാജാവ്. എന്നാൽ തേരിലാകാമായിരുന്നല്ലോ യാത്ര, കുറച്ച് അകമ്പടിക്കാരെ കൂടി കൂട്ടാമായിരുന്നു. ഇത് കേട്ട് ദാസേട്ടൻ പറയുന്നു, പരിഹാസം കൊള്ളാം. പരിഹസിക്കുന്ന ആളുടെ ബുദ്ധിസ്ഥിരതയിൽ സംശയമുള്ളത് കൊണ്ട് എനിക്കത് ഏൽക്കില്ല. ഇത് കേട്ട് വിലാസിനി പറയുന്നു, ഓ വിശ്വസ്തനായ സേവകൻ തൃച്ചംബരത്തെ വിശിഷ്ട അതിഥിയായി ഓച്ചാനിച്ചു നിന്ന് തറവാട്ടിലെ മൂത്ത ബന്ധുക്കാരനുമായി മകളെ കൊണ്ടുവന്ന് അടുക്കളക്കാരിയാക്കി തൃച്ചംബരത്തെ ചെറുക്കന്റെ പുറകെ മകള് കറങ്ങുന്നത് കണ്ട് അതൊരു പുളിങ്കൊമ്പല്ലേന്ന് കരുതി കണ്ണുമടച്ച് നിന്നും കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ വിനീത ദാസന്റെ മകൾ കോടീശ്വര പുത്രനായ ആനന്ദിന്റെ ഭാര്യയായി. അയ്യോ, കാണപ്പെട്ട ദൈവത്തിന്റെ മകൻ മകളുടെ കഴുത്തിൽ താലി കെട്ടിയതറിഞ്ഞപ്പോൾ രോക്ഷപ്രകടനം, അഖിലാമേടത്തിനോട് പ്രതിഷേധം, പലതരം നാടകങ്ങൾ, ഒടുവില് തന്ത്രപൂർവം നാട്ടിലേക്കൊരു ഒളിച്ചോട്ടം. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഇത് കേട്ട് ദാസേട്ടൻ ചോദിക്കുന്നു, പറഞ്ഞു കഴിഞ്ഞോ? അപ്പോൾ ദേഷ്യത്തോടുകൂടി വിലാസിനി പറയുന്നു, പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ദാസേട്ടൻ പറയുകയാണ്, എന്നാൽ നിർത്തിക്കോ, പണ്ടൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഈ തൃച്ചംബരത്തെ ഒരു ജോലിക്കാരനായ ഡ്രൈവർ ആയിരുന്നു. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിലും മേഡത്തിനോടും ശിവരാമൻ സാറിനോടുമുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാൻ അതങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഇന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം ദാസിനില്ല. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വിലാസിനി പറയുകയാണ്, ഇന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം ആ ഡ്രൈവർ
ദാസിനില്ലാന്ന് എനിക്കറിയാം. ഇന്ന് ഇയാള് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ അമ്മായിയച്ചനല്ലേ. വളയം പിടിച്ച് തൃച്ചംബരത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞിരുന്ന നിങ്ങൾ തൃച്ചംബരത്തെ സപ്രപഞ്ചത്തിൽ വരെ അന്തിയുറങ്ങി. ഇത് കേട്ട് ദാസിട്ടം പറയുന്നു, ഞാനൊരു തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്ന് പറയാം. മാഡം പലദൂഷണം പറഞ്ഞു ജീവിക്കുന്നു. ഇത് കേട്ട് വിലാസിനി പറയുന്നു, ചീ നിർത്ത്, ഔട്ട് ഹൗസിലെ പൊറുതി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. തന്റെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്കെറിയും. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ദാസേട്ടൻ പറയുകയാണ്, കൈവിറയ്ക്കും. അപ്പോൾ വിലാസിനി ചോദിക്കുന്നു, എന്തോ? ഉടനെ ദാസേട്ടൻ പറയുന്നു, കൈവിറയ്ക്കും. മാഡത്തിന് ധൈര്യമുണ്ടെങ്കിൽ അതെടുത്തൊന്ന് എറിഞ്ഞു നോക്ക്, അപ്പൊ കാണാം. മര്യാദയ്ക്കൊക്കെ പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാനെന്നല്ല, ആരും നിങ്ങളെ വകവെക്കില്ല. ഞാൻ അമ്പലത്തിലേക്ക് പോകുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഗണപതിക്ക് ഒരു തേങ്ങയെ മുടിച്ചേക്കാം. അങ്ങനെ ദാസേട്ടൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് നന്ദന അരവിന്ദനോട് പറയുന്നു, ദാനശീലത്തിൽ കർണനേക്കാളും മേലെയാണെന്ന് ധരിക്കുന്ന തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. പാവപ്പെട്ട ദാസേട്ടന് അന്തിയുറങ്ങാൻ ദാനമായി കൊടുത്ത ആ ഔട്ട് ഹൗസ് തിരിച്ചു ചോദിക്കുന്നു, അരവിന്ദ്, പുരാണത്തിൽ സ്വന്തം മകന്റെ ജീവനു വേണ്ടിയാ ദേവേന്ദ്രൻ ബ്രാഹ്മണവേഷം പൂണ്ട് ദാനധർമ്മിയായ കർണനോട് കവചകുണ്ടലങ്ങൾ ആവശ്യപ്പെട്ടത്. ഇവിടെ മകൻ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാൻ ദാനം കൊടുത്ത ഔട്ട് ഹൗസ് തിരികെ ചോദിച്ചിരിക്കുന്നു. ഇത് കേട്ട് അരവിന്ദ് പറയുന്നു, നന്ദന, എന്റെ അമ്മ എന്തും ചെയ്യും. ഞാൻ എന്താ ഇങ്ങനെയായി പോയെന്ന് നീ എന്നോട് ചോദിച്ചിട്ടില്ലേ. അതിനൊരു ഒറ്റ കാരണമേയുള്ളൂ, ആ സ്ത്രീയുടെ വയറ്റിൽ പിറന്നുപോയി എന്ന ഒറ്റ കാരണം. എന്തൊക്കെയായിരുന്നു? അരവിന്ദിന് കമ്പനി നടത്താൻ അറിയില്ല, അവൻ അതിനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പോ ഒരു വലിയ കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരവസരം വന്നപ്പോൾ അമ്മ അത് കൈ ഒഴിഞ്ഞത് കണ്ടില്ലേ. അവർക്ക് എന്നും എന്നെ ഒരു മുടിയനായ പുത്രനാക്കി മാറ്റാനാ ഇഷ്ടം. അത് തന്നെയാണല്ലോ ഈ പിടിവാശിയൊക്കെ. അല്ലെങ്കിൽ കല്യാണി ബ്രാൻഡ് അംബാസിഡർ ആയെന്നും വെച്ച് എന്ത് സംഭവിക്കാനാ നന്ദന? എടി നിനക്കറിയുമോ, അമ്മയുടെ ഒരു ഒറ്റ വാശിയാ ഈ തൃച്ചംബരത്തെ തകർക്കുന്നത്. ഇത് കേട്ട് നന്ദന പറയുന്നു, അരവിന്ദ്, ആന്റി ഈ പടയൊരുക്കങ്ങളൊക്കെ നടത്തുന്നത് ആനന്ദിനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, കല്യാണിയെ തോൽപ്പിക്കാനാ. പക്ഷേ അവിടെയും തോറ്റുപോകുന്നത് സ്വന്തം മകനാണെന്ന് ആന്റി തിരിച്ചറിയുന്നില്ല, അത്രയുള്ളൂ. ഇത് കേട്ട് അരവിന്ദ് പറയുന്നു, ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നന്ദന പറയുകയാണ്, ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ അതിലേറെ കഷ്ടം. 26 കൊല്ലത്തെ വിശ്വാസ്യതയാ ഒറ്റ നിമിഷം കൊണ്ട് അഖിലാന്റി മറന്നത്. കല്യാണിയാണെങ്കിൽ ഇതുവരെ ദാസേട്ടനോട് സംസാരിച്ചിട്ട് പോലുമില്ല. ഇത് കേട്ട് അരവിന്ദ് പറയുന്നു, കല്യാണിക്ക് ദാസേട്ടനെയോ ദാസേട്ടന് കല്യാണിയോ വിട്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. ഈ സമയത്ത് അരവിന്ദിന്റെ ഫോണിലേക്ക് യൂണിവേഴ്സൽ ഗ്ലോബൽ കമ്പനിയുടെ GM വിളിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് അരവിന്ദ് പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ദാസേട്ടൻ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാസേട്ടനെ കണ്ട് തിരുമേനി പറയുന്നു, ഇതാരാ, ദാസേട്ടനോ? എന്തുണ്ട് വിശേഷങ്ങൾ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ദാസേട്ടൻ പറയുന്നു, സുഖം തന്നെ തിരുമേനി. പ്രസാദം കൊടുത്തുകൊണ്ട് തിരുമേനി പറയുന്നു, കല്യാണിയും ആനന്ദ് സാറും മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഒരു അമ്പലപ്രാവാണല്ലോ കല്യാണി. ആ കുട്ടിയുടെ മനമുരുകിയുള്ള പ്രാർത്ഥന കൊണ്ട് തന്നെയാ ദാസേട്ടൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നത്. ഒരു താക്കോൽ പൂജയുണ്ട് കാറിന്റെ. ഇത് കേട്ട് ദാസേട്ടൻ ചോദിക്കുന്നു, പുതിയ വണ്ടിയാണോ? അപ്പോൾ തിരുമേനി പറയുന്നു, അറിയില്ല. തുടർന്ന് ദാസേട്ടനും തിരുമേനിയും കൂടി താക്കോൽ പൂജയ്ക്കായി കാറിന്റെ അരികിലേക്ക് പോകുന്നു. ഈ സമയത്ത് അഖിലാണ്ടേശ്വരി അമ്പലത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായി ദാസേട്ടൻ കാണുന്നു. അഖിലയെ കണ്ട ദാസേട്ടൻ പിന്നിലേക്ക് മാറി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.